ജമ്മു കാശ്മീരിലെ പൂഞ്ച് ജില്ലയിലെ രജൌറിയിലുണ്ടായ ഭീകരാക്രമണത്തിൽ ഒരു സൈനികൻ കൂടി വീരമൃത്യു വരിച്ചതോടെ തിരിച്ചടിക്കൊരുങ്ങി ഇന്ത്യൻ സൈനിക നേതൃത്വം ഭീകരാക്രമണത്തിൽ അഞ്ച് സൈനികർ വീരമൃത്യു വരിച്ചിരുന്നു ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ ലഷ്കർ ഇ തൈബയുടെ ഉപവിഭാഗമായ പീപ്പിൾസ് ആന്റി ഫാസിസ്റ്റ് ഫ്രണ്ട് ഏറ്റെടുത്തിരുന്നു ഇതോടെയാണ് രജൌറിയിലെ ആക്രമണത്തിന് പിറകിൽ പാകിസ്ഥാനാണെന്നത് വ്യക്തമായത് രജൌറിയിൽ ഭീകരർക്കായുള്ള തിരച്ചിലിനിടെ കൂടുതൽ സൈന്യവുമായി പോയ രണ്ടു വാഹനങ്ങൾക്ക് നേരെ ഭീകരർ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു രജൌറി സെക്ടറിലെ മേഖലകളിൽ രണ്ട് സൈനിക വാഹനങ്ങൾക്ക് നേരെ ആസൂത്രിതമായ ആക്രമണമാണ് ഭീകരർ നടത്തിയത് പ്രദേശത്ത് സൈന്യവും ഭീകരരും ഏറ്റുമുട്ടൽ തുടരുകയാണ് കശ്മീരിലേക്ക് വ്യാപകമായ തോതിൽ നുഴഞ്ഞുകയറ്റം നടക്കുന്നുണ്ടെന്നതാണ് ഈ സംഭവം വെളിപ്പെടുത്തുന്നത് ഏറെ ഗൗരവത്തോടെയാണ് ഇന്ത്യൻ മിലിറ്ററി പൂഞ്ച് ജില്ലയിലെ സംഭവത്തെ നോക്കിക്കാണുന്നത് കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ആ സാഹചര്യം മുതലെടുത്താണ് ഭീകരർ നുഴഞ്ഞുകയറുന്നത് കാശ്മീരിനെ കേന്ദ്ര സർക്കാർ സുരക്ഷിത ഇടമാക്കിയെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഭീകരാക്രമണം നേരത്തെ സർജിക്കൽ സ്ട്രൈക്കുകളിലൂടെ ഇന്ത്യ തിരിച്ചടി നൽകിയതിനു ശേഷം പാക് നുഴഞ്ഞുകയറ്റം കാര്യമായിട്ടില്ലായിരുന്നു എന്നാൽ പതിയെ ഭീകരർ അവരുടെ പദ്ധതികളുമായി അതിർത്തി കടന്നു വരുന്നത് ഇന്ത്യൻ സൈന്യത്തെ ജാഗരൂകരാക്കുന്നു ഏപ്രിൽ മെയ് മാസങ്ങളിലായി രജൌറിയിൽ രണ്ട് ഭീകരാക്രമണം നടന്നു അതിൽ മേജറും ക്യാപ്റ്റനും അടക്കം പത്ത് സൈനികരാണ് വീരമൃത്യു വരിച്ചത് മേഖലയിൽ ആറ് ഭീകരാക്രമണത്തിൽ നിന്നായി പത്തൊൻപത് സൈനികർ ഇതുവരെ വീരമൃത്യു വരിച്ചു ഇനിയും ക്ഷമിച്ചിരിക്കാൻ സൈനിക നേതൃത്വം തയ്യാറല്ല അടുത്ത സർജിക്കൽ സ്ട്രൈക്ക് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം